കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ദഹിക്കാത്ത ന്യായീകരണത്തിൻ്റെ പേരിൽ രണ്ട് പഞ്ചായത്തുകൾ ബി ജെ പിക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് സി പി എം. എന്നിട്ടും അതിൻ്റെ കുറ്റം കോൺഗ്രസിൻ്റെ മണ്ടയിൽ എങ്ങനെ കൊണ്ടുവയ്ക്കാമെന്നുള്ള ഗവേഷണം നടത്തി ആ തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും. ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല തൃപ്പരിന്തുറ പഞ്ചായത്ത്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്ത്, തൃശ്ശൂരിലെ അമണിശ്ശേരി പഞ്ചായത്ത്, ഈ രണ്ടിടങ്ങളിലും ബി ജെ പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചുമതലയേറ്റ് കഴിഞ്ഞു. ചെന്നിത്തല തൃപ്പരിന്തുറ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രണ്ടുവട്ടം സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പിന്തുണയ്ക്കുകയും അവർ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. രണ്ടുവട്ടവും കടുത്ത ശാസന നൽകി സി പി എം നേതൃത്വം അവരെ കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. മൂന്നാമത് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാൻ പോയില്ല. വോട്ട് ചെയ്യുകയാണെങ്കിൽ അവർ സി പി എമ്മിനെ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. കാരണം സ്വന്തമായി സ്ഥാനാർത്ഥി നിർത്താൻ പറ്റില്ല, പട്ടികജാതി വനിതാ സംവരണമായതുകൊണ്ട് കോൺഗ്രസ്സിന്. കോൺഗ്രസ് അംഗങ്ങൾ സി പി എമ്മിനെ പിന്തുണയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണ്ട എന്നുള്ള നിലപാടെടുത്തു. എന്നിട്ട് ഒടുവിൽ പറയുന്നു കോൺഗ്രസ്സുകാർ വിട്ടുവന്നത് കൊണ്ടാണ് അവിടെ ബി ജെ പിക്ക് ഭരണം കിട്ടിയത്. അതെങ്ങനെ ശരിയാവും? ആറ് പേർ ബി ജെ പിക്ക് ഉണ്ട്, അഞ്ച് പേർ സി പി എമ്മിന്, ആറ് പേർ കോൺഗ്രസ്സിന്. ഒരു കോൺഗ്രസ് വിമത അവിടെ കോൺഗ്രസിൻ്റെ ആളുകൾ സി പി എമ്മിന് വോട്ട് ചെയ്തത് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ്. തൊട്ടടുത്ത് തിരുവൻമണ്ടൂർ പഞ്ചായത്തിൽ മൂന്നാം വട്ടം നടന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സുകാർ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്തു. ഇനിയും രാജിവയ്പ്പിക്കുമോ എന്നറിയില്ല. രാജിവയ്പ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി അവിടെ ഭരിച്ചു കൊള്ളട്ടെ. ബി ജെ പിയെ അകറ്റി നിർത്തേണ്ട ഇടങ്ങളിൽ കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടിയത് കൊണ്ട് ഞങ്ങളത് ചെയ്യില്ല എന്ന് സി പി എം എന്തിനാണ് ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്? തൃശ്ശൂരിലെ അവിടേശ്ശേരി പഞ്ചായത്തിൽ രണ്ടു വട്ടം ഇത് സംഭവിച്ചു. മൂന്നാം വട്ടം ബി ജെ പിക്കാർ കോടതിയിൽ പോയി പഞ്ചായത്ത് ഭരണം കോടതി ബി ജെ പിക്ക് കൊടുത്തു. കാരണം ഇതുപോലെ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യുന്നു, സി പി എമ്മുകാർ രാജിവെക്കുന്നു, കോൺഗ്രസ് വോട്ട് ചെയ്യുന്നു, സി പി എം രാജിവെക്കുന്നു. ബി ജെ പിയെ അകറ്റി നിർത്തലാണ് ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ട് സ്വീകരിക്കുന്നില്ല? ഏത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് സ്വീകരിക്കുന്നില്ല? എസ് ഡി പി ഐയുടെ വോട്ട് സ്വീകരിച്ച് ഭരിക്കാൻ കഴിയുന്ന സി പി എമ്മിന് കോൺഗ്രസിൻ്റെ വോട്ട് സ്വീകരിച്ച് ബി ജെ പിയെ മാറ്റി നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ബി ജെ പി വിരുദ്ധതയാണ് സി പി എം ആ ഇടങ്ങളിലൊക്കെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അത് രാഷ്ട്രീയമായി പ്രാദേശികമായി തങ്ങൾക്ക് ദോഷം ചെയ്യും എന്നുള്ള ചിന്തയാണോ? അങ്ങനെയാണെങ്കിൽ ആ ചിന്ത ഇപ്പോൾ പശ്ചിമബംഗാളിലും ത്രിപുരയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ കോൺഗ്രസും സി പി എമ്മും കൂടി ഒന്നിക്കുമ്പോൾ ഇവിടുത്തെ ബുദ്ധിയുള്ള മനുഷ്യർക്കുണ്ടാകും. ബി ജെ പിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കോൺഗ്രസ് സി പി എം ബന്ധമെന്ന് പറയുന്നത് ഇവിടുത്തെ മനുഷ്യർക്ക് ദഹിക്കാതെ പോകുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലുള്ള ആളുകൾ. പക്ഷെ അപ്പോഴും കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ ബി ജെ പി അകറ്റി നിർത്തപ്പെടേണ്ടതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. അതിന് വേണ്ടുന്ന മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവണിശ്ശേരി പഞ്ചായത്തിലും ചെന്നിത്തലയുടെ പഞ്ചായത്തിലും തിരുവൻമണ്ണൂർ പഞ്ചായത്തിലും കോൺഗ്രസിൻ്റെ പിന്തുണ കൊണ്ട് സി പി എമ്മുകാർ ഭരിക്കുകയാണ് എങ്കിൽ ഇവിടെ മാനമൊന്നും ഇടിഞ്ഞു വീഴില്ല. നന്നായി ജനങ്ങളെ സേവിച്ചാൽ ജനങ്ങൾക്കത് ബോധ്യപ്പെടും. ബി ജെ പി അകറ്റി നിർത്തപ്പെടേണ്ടതിൻ്റെ കാരണം അവർക്ക് ബോധ്യപ്പെടും. അങ്ങനെയുള്ള അവസരമുള്ളപ്പോഴും അത് ചെയ്യാതെ ഒരുതരം വൃത്തികെട്ട മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പഞ്ചായത്ത് ഭരണം അവരുടെ കൈകളിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് ഇനി വലിയ ആദർശ ശുദ്ധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളെ കൊണ്ട് അത് രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്ത് ഇതാ ബി ജെ പി പിടിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഉടായ്പ് വാർത്തകൾ കൊടുത്തത് കൊണ്ടോ കാര്യമില്ല. പച്ചയായ യാഥാർത്ഥ്യം സി പി എമ്മുകാർ വിചാരിച്ച് രണ്ട് പഞ്ചായത്ത് ബി ജെ പിക്ക് കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. സി പി എം ഇനി എങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആവർത്തിച്ച് പറയുന്നു എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങി പഞ്ചായത്ത് പ്രസിഡൻ്റാകാൻ സി പി എമ്മിന് മാനം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അഭിമാനമാണ് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ബി ജെ പിയെ ഒരു ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തി എന്ന് പറയുന്നത്. അത് തിരിച്ചറിയാൻ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതൃത്വമോ ഇനി പ്രാദേശിക നേതൃത്വമല്ല ജില്ലാ നേതൃത്വമാണ് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പിന്നിലെങ്കിൽ അവരും തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യം അതുതന്നെയാണ്.